സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാളാണ്. സഭ പേരെടുത്ത് വിശുദ്ധരെന്ന് അംഗീകരിക്കുന്നവരെ മാത്രമല്ല, ദൈവത്തിന് മാത്രം അറിയാവുന്ന വിശുദ്ധിയാൽ ഫലമണിയുന്ന ഗുപ്ത വിശുദ്ധരെയും, ഹിഡൻ സെയിൻസ്, നാം ഇന്ന് ആഘോഷിക്കുകയാണ്. വെളിപാട് 7 കണ്ടതുപോലെ സകല ജനതതികളിൽ നിന്നും അവർ വരുന്നു അസംഖ്യങ്ങളായി. കുഞ്ഞാടായ ക്രിസ്തു എവിടെ പോയാലും അവനെ അനുഗമിക്കുന്നവരാണവർ. ഇഹത്തിലും അവർ അങ്ങനെ തന്നെയായിരുന്നു. അവൻ്റെ സഹന വഴിയിലും മരണത്തിലും സ്വർഗരാജ്യത്തിലും അങ്ങനെ തന്നെ അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരായി. അവർ ഉച്ചത്തിൽ സ്തുതി പാടുകയാണ്, ഉച്ചത്തിൽ ക്രാത്സോ. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം നാം കണ്ടുവരുന്ന കാര്യം തന്നെ, ദൈവത്തിനായി ജീവൻ സമർപ്പിച്ചവർക്ക് മാത്രം ഉയർത്താവുന്ന ഹൃദയഗീതത്തിൻ്റെ ഉച്ചസ്വരമാണതിന്, ക്രാത്സോ. സകല വിശുദ്ധരുടെയും തിരുനാളിൽ ഒരു പ്രാർത്ഥനാ ഗീതം പറയും പോലെ, ആയിരം നാവുകൾ എൻ്റെ മഹാരക്ഷകനെ പാടിപ്പുകഴുത്തും, എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ രാജാവിൻ്റെ മഹത്വത്തെ അവർ കൃപയുടെ വിജയങ്ങളെന്ന പോലെ. ദൈവകൃപയുടെ വിജയസ്മാരകങ്ങളാണ് ഓരോ വിശുദ്ധരും. അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ്. വരാനിരിക്കുന്ന മഹത്വത്തോട് തുരണം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമെന്ന് ശ്രീ ഹൈന്ദ്രനെ പഠിപ്പിച്ചതുപോലെ അവർ ഈ ഭൂമിയിൽ തങ്ങളുടെ വഴികൾ പിഞ്ചെന്നു. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ തനി ആവർത്തനങ്ങളായി അവർ മാറുകയാണ്, കുഞ്ഞാടിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ. അവിടെയും ഇവിടെയും നാടായ നാടൊക്കെയുമുള്ള അസംഖ്യം വിശുദ്ധർ, ദ സെയിൻസ് ബിലോ ആൻഡ് ദ സെയിൻസ് എബാവ്. തോമസ് മേർട്ടൺ വിശുദ്ധരെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധർ അവരായിരിക്കുന്നത് അവരുടെ വിശുദ്ധി അവരെ മറ്റുള്ളവരുടെ മുൻപിൽ സ്തുത്യർഹരാക്കി മാറ്റുന്നത് കൊണ്ടല്ല, പകരം വിശുദ്ധി എന്ന ദാനം മറ്റുള്ള എല്ലാവരെയും ബഹുമാനത്തോടെ പരിഗണിക്കാൻ അവരെ പഠിപ്പിക്കുകയാണ്. ഏത് കഠിന കുറ്റവാളിയിൽ പോലും നന്മകൾ കണ്ടെത്താനുള്ള കാരുണ്യത്തിൻ്റെ തെളിമ, ദ ക്ലാരിറ്റി ഓഫ് കമ്പാഷൻ, അവർ സ്വായത്തമാക്കിയിരിക്കുന്നു. മറ്റുള്ളവരെ വിധിക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം തങ്ങളുടേതല്ലെന്ന് അവർ അറിയുന്നു. അതിനാൽ തന്നെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം അവരെ ഭാരപ്പെടുത്തുന്നുമില്ല. എന്നിട്ട് അവരവരുടെ ജീവിതത്തിൽ കാരുണ്യവും ക്ഷമയും സഹാനുഭൂതിയും ഉണർത്താൻ അവർ പഠിക്കുകയും ചെയ്യുന്നു. മറ്റു മനുഷ്യരെക്കാൾ കുറഞ്ഞ പാപികളാണ് തങ്ങൾ എന്നൊരു ബോധ്യമല്ല വിശുദ്ധരെ വിശുദ്ധരാക്കുന്നത്. പകരം തങ്ങൾ തന്നെയും പാപികളിൽ ഒരുവനാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ദൈവകരുണ ആവശ്യമാണെന്നുള്ള ഉത്തമ ബോധ്യവും അവരെ പുണർന്നു നിൽക്കുന്നു. ആംഗ്ലിക്കൻ വൈദികനും കവിയുമായ മാൽക്കം ഗൈറ്റ് എഴുതിയ ഒരു കവിത ഇവിടെ സ്വതന്ത്രമായി പരിഭാഷപ്പെടുത്തട്ടെ. എ സോണറ്റ് ഫോർ ഓൾ സെയിൻസ് ഡേ. നമ്മുടെ ഇരുൾമൂടിയ ചിൽപാത്രങ്ങളെ സാത്താൻ ഉടച്ചു കളഞ്ഞേക്കും, പക്ഷേ ഓരോ ചിൽ കഷ്ണവും ക്രിസ്തുശോഭ പ്രതിഫലിപ്പിച്ചുകൊണ്ടേയിരിക്കും. കണ്ണു തുറന്ന് അവൻ നോക്കുന്നു. അവൻ്റെ സകല അജ്ഞാത വിശുദ്ധരെയും നാവിന് അത് തീപിടിപ്പിക്കുന്നു. ഇരുൾ ശോഭയാകുന്നു. നിശബ്ദ ജീവിതങ്ങൾ നാളമുലയാതെ മങ്ങാതെ നിലകൊള്ളുന്നു. നാം തള്ളിക്കളഞ്ഞവർ, കളിയാക്കി അകറ്റിയവർ, അവരുടെ സാക്ഷ്യങ്ങൾ. നമ്മുടെ കൺവെട്ടത്തുണ്ടവർ, പക്ഷെ നാം കാണുന്നതിനപ്പുറവുമാണവർ. നമ്മുടെ വാഴ്ത്തലങ്ങളിൽ അവൻ അവരെ നെയ്ത് ചേർത്തു. നാം ഉലയുമ്പോൾ അവർ നമ്മെ ചേർത്ത് പിടിച്ചു. ആരും അവകാശം പറയാതെ വിട്ടുകളഞ്ഞ ഏകാന്തർ, അസംഖ്യമാണവർ. അവൻ അവരെ ഉയർത്തുന്നു. കഴുമരത്തിൻ്റെയും കുഴിമാടത്തിൻ്റെയും കരിനിഴൽ തീണ്ടാതെ എല്ലാ വിശുദ്ധരും പേരെടുത്ത് വിളിക്കപ്പെടുന്ന, എല്ലാവരും ഒന്നൊന്നായി അറിയപ്പെടുന്ന ആ വിജയവീതിയിലേക്ക്. അവൻ്റെ മുറിവേറ്റ സ്നേഹത്തിൻ്റെ മഹത്വസഞ്ചയമാണവർ. ദ ഗ്യാതേർഡ് ഗ്ലോറീസ് ഓഫ് ഹിസ് വോണ്ടഡ് ലവ്.